പണ്ടൊക്കെ പ്രേമിച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ അർത്ഥം വേറെയായിരുന്നു അവൾക്ക് എന്നോട് അത്രമാത്രം ഇഷ്ടമാണ് അല്ലെങ്കിൽ അവൻ എന്നോട് അത്രമാത്രം ഇഷ്ടമാണ് സ്നേഹിച്ചങ്ങോട്ട് കൊല്ലുമെന്നൊക്കെ പറയുമ്പോൾ ആ സ്നേഹം അത്രമാത്രം തീവ്രമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് കാലം മാറി പ്രേമത്തിൻ്റെ ടോണും മാറി ഇപ്പോൾ അടുത്തടുത്തായി പ്രണയത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് അന്ധമായി പ്രണയിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെങ്കിലും കൊല്ലപ്പെടാതിരിക്കാൻ ഒരാളെയെങ്കിലും കൊല്ലാതിരിക്കാൻ രണ്ടു പേരും ചേർന്ന് ആത്മഹത്യ ചെയ്ത് ജീവിതം തന്നെ പാതി വഴിയിൽ ഉപേക്ഷിക്കാതിരിക്കാൻ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ് പ്രേമത്തിന് കണ്ണും കാതും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇതിൽ അകപ്പെട്ടു പോയ എത്ര പേർ ഞാൻ പറയുന്നത് ഉൾക്കൊള്ളുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് അത്തരം പ്രണേതാക്കൾ ദയവായി ഹൃദയം കൊണ്ട് ഇത് കേൾക്കണം എന്ന് അപേക്ഷിക്കുന്നു ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രേമം ഒരു ബിസിനസ്സല്ല എന്നതാണ് അതായത് കണക്ക് നോക്കി കൊടുക്കൽ വാങ്ങലുകൾ നടത്താനുള്ള ഒരു കച്ചവടമല്ല പ്രണയം എന്നർത്ഥം പ്രണയം മനോഹരമാകണമെങ്കിൽ സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക ബഹുമാനിക്കുക ബഹുമാനിക്കപ്പെടുക അംഗീകരിക്കുക അംഗീകരിക്കപ്പെടുക എന്ന പോളിസിയിൽ രണ്ടു പേരും ഉറച്ചു നിൽക്കണം അല്ലെങ്കിൽ ആദ്യം ജ്യൂസ് കുടിക്കുന്നത് പോലെ മധുരിച്ച് തുടങ്ങുന്ന പ്രേമം പിന്നെ കഷായം കുടിക്കുന്നത് പോലെ കഴിക്കാൻ തുടങ്ങും എപ്പോഴും കാണണമെന്ന് തോന്നിയവരെ ഒരിക്കലും ഇനി കാണാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കാൻ തുടങ്ങും അടുപ്പിച്ച് നിർത്തിയവരെ എങ്ങനെയെങ്കിലും ഒക്കെ അകറ്റി നിർത്താനുള്ള വഴികൾ തേടും പ്രണയിക്കുമ്പോൾ കണ്ണ് കാണാത്തതുപോലെ തന്നെ അത്തരം ചിന്തകളുടെ ചിതലുകൾ മനസ്സിൽ കയറി തുടങ്ങുന്നതോടെ ബോധത്തിൻ്റെ കണ്ണിനും കാഴ്ചയില്ലാതെയാവും അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് പ്രണയവും ഒരുതരം ലഹരിയാണ് എന്നതാണ് മദ്യത്തിനും മയക്കുമരുന്നിനും മൊബൈൽ ഫോണിനും അഡിക്റ്റ് ആവുന്നത് പോലെ തന്നെ പ്രേമം അഡിക്ഷനിലേക്ക് വഴിമാറിക്കഴിഞ്ഞാൽ ജീവിതം നഷ്ടപ്പെടാൻ തുടങ്ങും ആണും പെണ്ണും തമ്മിലുള്ള സൗഹൃദം വളർന്ന് അതിരുവിട്ട പൊസീവ്നെസ് ആകുമ്പോൾ അതായത് ഒരാൾ മറ്റൊരാളെ ഭരിക്കുന്ന തലത്തിലേക്ക് എത്തുമ്പോൾ ഒരാൾ മറ്റൊരാളുടേത് മാത്രമാണ് എന്ന ചിന്ത വളരുന്നു ഓരോ വ്യക്തിക്കും അവരവരുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട് അതെല്ലാം മറന്നു പോകുന്നു ഒരാളുടെ വ്യക്തിത്വത്തിലേക്കുള്ള മറ്റേയാളുടെ കടന്നുകയറ്റം ആ ബന്ധത്തെ വികൃതമാക്കാൻ തുടങ്ങും ആദ്യകാലത്ത് പ്രണയം എത്രമാത്രം ആഴത്തിലായിരുന്നു അതേ ആഴത്തിൽ തന്നെ അയാളെ ഏത് വിധേനയും ഇല്ലാതാക്കാനുള്ള കുഴികൾ കുഴിക്കാൻ തുടങ്ങും പ്രണയത്തിന് ഒരു മനഃശാസ്ത്രമുണ്ട് അതൊന്ന് കേൾക്കണേ ഞാൻ പറയുന്നത് പ്രണയത്തിൽ നാല് ഘടകങ്ങളുണ്ട് ഒന്നാമത്തേത് ആത്മബന്ധമാണ് അതായത് ഒരാൾക്ക് എതിർലിംഗത്തിൽപ്പെട്ട മറ്റൊരാളോട് തോന്നുന്ന ഇഷ്ടമാണത് അത്രയും കാലം തൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്ന ആൾ മറ്റയാൾക്ക് വേണ്ടി കൂടി ചിന്തിക്കാനും ജീവിക്കാനും തുടങ്ങും നല്ലത് പക്ഷേ നിർബന്ധിച്ച് ആ ഇഷ്ടം പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് അപകടമായിട്ട് മാറുന്നത് പിടിച്ചു വാങ്ങേണ്ടതല്ല പ്രണയമെന്നും അത് സ്വാഭാവികമായി ഉള്ളിൽ നിന്ന് ഉറഞ്ഞു വരേണ്ടതാണ് എന്നുള്ള ബോധം പ്രണയിക്കുന്ന രണ്ടു പേർക്കും ഉണ്ടാവണം ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ സ്വീകരിക്കാൻ പഠിക്കുന്നത് പോലെ തന്നെ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അയാളെ സ്വതന്ത്രമായി പറഞ്ഞയക്കാനും പഠിക്കണം ഇനി അടുത്തത് ശാരീരികമായിട്ടുള്ള ആകർഷണമാണ് ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗികമായ ആകർഷണം ഇതിൻ്റെ കുഴപ്പം ആദ്യം തീവ്രമായി തുടങ്ങുന്ന മോഹം പിന്നെ പിന്നെ കുറഞ്ഞു വരാൻ തുടങ്ങും ലോകത്ത് വെച്ച് ഏറ്റവും സുന്ദരമായത് തൻ്റെ പ്രണയിതാവിൽ കാണുന്നതാണ് എന്ന് ചിന്തിച്ചിരുന്ന അതേ കണ്ണുകളിൽ തന്നെ ഇതിനെയാണോ താൻ ഒരു കാലത്ത് ഏറ്റവും സുന്ദരമെന്ന് കരുതിയത് എന്ന് ചിന്തിക്കുന്ന കാലം വരും ഇത് അപകടമാണ് അവിടെ മനസ്സുകൊണ്ടല്ല തങ്ങൾ പ്രണയിക്കുന്നത് എന്നും ശാരീരികമായ അടുപ്പം മാത്രമേ ഉള്ളൂ എന്നും പരസ്പരം മനസ്സിലാക്കാതിരിക്കുന്നതാണ് രണ്ടാമത്തെ അപകടം ഇനി മൂന്നാമത്തേത് പ്രതിബദ്ധതയാണ് ഇത് വളരെ പ്രധാനമാണ് ഒരാൾക്ക് മറ്റേയാളോടുള്ള പ്രതിബദ്ധത ഒരാളെ പ്രണയിക്കുമ്പോൾ തന്നെ മറ്റു പലരോടും ശാരീരികവും മാനസികവുമായിട്ടുള്ള ഇഷ്ടമുണ്ടാവുക സ്വാഭാവികമാണ് അപ്പോഴും തൻ്റെ പ്രണയിതാവിനോട് ഉണ്ടാവേണ്ട പ്രതിബദ്ധതയും സത്യസന്ധതയുമാണ് ഈ പ്രതിബദ്ധത കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് ചെറിയ വിള്ളലുണ്ടാകുമ്പോൾ അത് മറ്റേയാൾ മനസ്സിലാക്കുമെന്നും അവിടെ കടുത്ത വിദ്വേഷം ആരംഭിക്കാൻ തുടങ്ങുമെന്നും അറിയണം അവസാനത്തേത് പ്രണയത്തിലെ ജനാധിപത്യമാണ് അതായത് പ്രണയിതാക്കൾക്ക് തമ്മിൽ തമ്മിൽ അഭിപ്രായങ്ങൾ പറയാനും കേൾക്കാനും ഉള്ള മനസ്ഥിതിയാണത് അത് കേൾക്കാനോ മനസ്സിലാക്കാനോ മറ്റേയാൾ തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ പ്രണയത്തിലെ ജനാധിപത്യം എന്ന് പറയുന്നത് ഇല്ലാതാവുന്നു എന്നിട്ടും ആ പ്രണയത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നു എന്നുണ്ടെങ്കിൽ അത് പ്രണയമല്ല ഒരുതരം വൈകാരികമായ അടിമത്തമാണ് ഇത് നന്മയിലേക്കല്ല നാശത്തിലേക്കാണ് ആ ബന്ധത്തെ കൊണ്ടുപോവുക ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു ജീവിതം ഒരിക്കലേ ഉള്ളൂ എന്നും അത് പരസ്പരം വികൃതമാക്കാനുള്ളതല്ല എന്നുമുള്ള ബോധം ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവണം നിങ്ങളെ വളർത്തി വലുതാക്കി നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ പ്രാപ്തരാക്കണമെന്ന ആഗ്രഹത്തോടെ മാത്രം കാലങ്ങളായി കഴിയുന്ന മാതാപിതാക്കളെ മറന്ന് ഒരു പ്രണയത്തിൻ്റെ പേരിൽ കൊല്ലാനും കൊല്ലിക്കാനും ജയിലിൽ പോകാനും സ്വയം മരിക്കാനുമൊക്കെ തയ്യാറാവുന്ന യുവാക്കളും യുവതികളും ഒരിക്കൽ കൂടി ഓർക്കുക നിങ്ങൾ ബാക്കിയാക്കി പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന എത്രയോ മാതാപിതാക്കളുടെ ഒരിക്കലും തോരാത്ത കണ്ണീരാണ് പ്രണയം മാത്രമല്ല ജീവിതം അതിലുമപ്പുറം ഒരുപാട് കാര്യങ്ങൾ കൂടിയാണ് ജീവിതം എന്നുള്ള കാര്യം ദയവായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ മനസ്സിലാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം